നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് തമിഴ്നാട്ടിലെ ഒരു സന്യാസി പറഞ്ഞ ചില വാചകങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്നത്. അതും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം കേരളത്തിലെയും തമിഴ്നാടിലെയും സവിശേഷതയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സ്റ്റാലിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് ചിലപ്പോൾ സതീശനും സുധാകരനും കേൾക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും. കാര്യം ഈ നാട്ടിൽ വർഗീയതയെ ചെറുക്കുന്ന രണ്ട് വീരപുരുഷന്മാർ ഞാനും എൻ്റെ സതീശനാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്തും അകത്തുമുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഒരു ഹിന്ദു സന്യാസി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ചെറിയൊരു വാചകമല്ല. കേരളത്തിൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണവും തമിഴ്നാട്ടിൽ ദ്രാവിഡ കഴകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡി എം കെ ഭരണം നിലനിൽക്കുന്നത് കൊണ്ടാണ് അവിടെയൊന്നും ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റാത്തത്. എത്രമാത്രം കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ്! തലയ്ക്കകത്ത് ആള് താമസമുള്ള സന്യാസിമാരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വാചകമാണ്. അതായത് ഇവിടെ പലരും അവകാശപ്പെടുകയാണ്, നാട്ടുകാർക്ക് തോന്നുന്നില്ല, ഒരു ഹിന്ദു സന്യാസി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ നോക്കിയിട്ട് ഇവിടെ സംഘപരിവാറിന്റെ വർഗീയതയെ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പൊന്തൂവൽ തന്നെയാണ്. കാര്യം ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കൊക്കെ എതിരാണെന്നൊക്കെ ഇവിടെ വലിയ പ്രചരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് തമിഴ്നാട്ടിലുള്ള ഒരു സന്യാസിക്ക് സ്വാഭാവികമായി ബോധ്യപ്പെടുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന രണ്ട് ഭരണാധികാരികളാണ് പിണറായി വിജയനും എം കെ സ്റ്റാലിനും എന്നുള്ള കാര്യം. എന്തായാലും ആ പറഞ്ഞ വാചകം ഒന്ന് കേൾക്കും. അതുക്കും കാരണത്തെ ചൊല്ലി ആർച്ചൽ പേസക്കൂടാതെ നിങ്ങളെ പേസുമ്പോൾ മന വർത്തമായിച്ചു. என்ன காரணம் அப்படின்னு கேட்டீங்கன்னா, வட இந்தியாவில் ஹரே ராமா ஹரே கிருஷ்ணாங்கிற ஒரு கொள்கை. ஆனால் நம்முடைய தமிழகத்திலோ கேரளத்திலோ என்ன காரணம் அப்படின்னு கேட்டீங்கன்னா, கேரளத்தில் கம்யூனிஸ்டும் தமிழகத்திலே திராவிட கழகமும் இருந்ததனால் அவர்களால் ஒருபோதும் உள்ளே நுழைய அனுமதி கிடைக்கவில்லை. இந்த ஓட்டுரிமை உங்கள் கையில் இருக்கிறது, ஏன் பயப்படுறீங்க? நமக்கு தெரிஞ்சது ரெண்டே சின்னம் தான். ஒரு சின்னம் நம்ம தலைவர் அங்க உட்கார்ந்து இருக்காரு, இன்னொரு சின்னம் நான் பேசக்கூடாது. தமிழ்நாட்டில் சங்கடிப்பிச்ச ஒரு பொது பரிபாடிக்கிடையிலான அதேகம் ஈ வாஜகம் பரஞ்சிருக்கிறது என்று வெக்தமான. காரியம் இது எவடையான எங்கனையானதுள்ளதினை சம்பந்தச்சுள்ள கிருத்தியமாயிட்டுள்ள விவரணங்கள் ஒன்றும் புறத்து வந்திட்டில்ல. പക്ഷേ எம் கே ஸ்டாலின் பங்கெடுத்த ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഒരു ഹിന്ദു സന്യാസിയായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ പേരും ഇതുവരെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. സ്റ്റാലിനെയും പിണറായി വിജയനെയും കുറിച്ച് പറഞ്ഞ ഈ വാചകങ്ങൾ അത് പുറം ലോകത്ത് പോലും ചർച്ചയാകുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ സന്ദീപാനന്ദഗിരിയെപ്പോലുള്ള ചില കാഴ്ചപ്പാടുള്ള സന്യാസിമാർ അവർ തമിഴ്നാട്ടിലുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തമിഴ്നാട്ടിലുള്ള സന്യാസിമാർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിശ്വാസങ്ങൾ വളരെ കൂടുതലാണെങ്കിലും അവരൊക്കെ സംഘപരിവാറിന് എതിരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം കൂടിയാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ മാനവികതയെക്കുറിച്ചൊക്കെ വലിയ തോതിൽ വിലയിരുത്തുന്നവരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ വർഗീയതയെ ചെറുക്കുന്നു എന്ന പേരിൽ ഈ കോലീബി സംഘവും വൈകിട്ട് കാക്കി നിക്കറൂട്ടുകൊണ്ട് പോകുന്നവരൊക്കെ ഇതൊന്ന് കേട്ടിരിക്കണം. കാര്യം നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റിലുള്ളവർക്കും അത് ബോധ്യപ്പെടുന്നില്ല. കർണാടകയിലൊക്കെ ഇപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ പോലും തമിഴ്നാട്ടിലുള്ള ഒരു ഹിന്ദു സന്യാസിക്ക് അത് പറയാൻ പറ്റിയത് കർണാടകയിലെ മുൻ അനുഭവമുണ്ട്, കേരളത്തിലെ മുൻ അനുഭവമുണ്ട്, ഒപ്പം തമിഴ്നാട്ടിലെയും അനുഭവങ്ങൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി അറിയാമായിരിക്കും. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ എന്നൊരു പേര് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെ എടുത്തു പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കാര്യം ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനങ്ങളുടെ അതിർവരമ്പുകളും കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നും സംഘപരിവാർ ശക്തികളെ പുറത്തു നിർത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു അഭിപ്രായം എവിടെ നിന്നാണ് വരേണ്ടത്? ഇങ്ങനെ ഹിന്ദു സന്യാസിമാർക്ക് തന്നെ ആ തോന്നൽ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ സംഘപരിവാറുകാർക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഭരണത്തിലിരിക്കുന്നവരുടെ മികവ് തന്നെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈ നാടിന് ഒരു അഭിമാനം കൂടിയാണ്. ഇവിടെ ചിലരൊക്കെ ഇതിന്റെ വക്താക്കളാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂട്ടുകച്ചവടമാണെങ്കിലും
മാധ്യമങ്ങൾ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല. പിണറായി വിജയൻ ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല. സ്വീകരിക്കുന്ന നിലപാടുകൾ, പുലർത്തുന്ന സമീപനങ്ങൾ, ഇതൊക്കെ പലയിടങ്ങളിലും കാണുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട്. ഇവരുടെ ഇന്ന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുകയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാം, പക്ഷേ അതിർവരമ്പുകൾ കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടത്തെ സംഘപരിവാറിനെ വട്ടപൂജ്യമാക്കിയ ആ നിലപാടും ആ പ്രഖ്യാപനവും ഇതെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ അവർ കാണുന്നുണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്ന്. പിന്നെ നിങ്ങൾക്ക് ഒരു സമാശ്വാസത്തിന് വേണ്ടി എന്ത് തരത്തിലുള്ള പ്രചരണങ്ങളുമാകാം? വേണമെങ്കിൽ ആ സന്യാസിയെ തേടി പിടിച്ചു പോയി ഇനി അദ്ദേഹത്തിനെതിരെ ഒരു സൈബർ ആക്രമണമോ കുറെ തെറിയും വിളിക്കാം. കാരണം ഇതാണല്ലോ നമ്മുടെ ഒരു പൊതുപരിപാടി എന്ന് പറഞ്ഞാൽ ആരൊക്കെ നമുക്കെതിരെ പറയുന്നു അവർക്കെതിരെ ശക്തമായിട്ട് തെറി മാത്രം, അവർക്ക് അഭിപ്രായമില്ല, എന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങൾ മാത്രം. അതാണ് ഇവരുടെ ഒരു പുതിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. മറ്റേ തെളിവുകൾ നിരത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി യാതൊരു ശ്രമവും ഉണ്ടാകില്ല. അങ്ങനെ ഒരു ഗുണം ഇവരെ കൊണ്ടുണ്ട്. ഇവർക്ക് എന്തു ഏതിനും സതീശൻ കൊടുത്തിരിക്കുന്ന ആ താരകൻ സ്റ്റൈൽ പ്രവർത്തനമാണ്. എന്തായാലും ഇപ്പോൾ ആ സന്യാസിക്ക് ഇനിയിപ്പോ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ വാചകം പറയുമ്പോൾ ആ സ്റ്റാലിന്റെ മുഖത്ത് വിടരുന്ന ഒരു ചിരിയുണ്ട്. സ്റ്റാലിൻ പിണറായി വിജയനെ കുറിച്ചൊക്കെ എപ്പോഴും വളരെയധികം പുകഴ്ത്തി പറയുന്ന ഒരു വ്യക്തിയാണ്. തനിക്ക് ഒരു വലിയ മാർഗദർശിയാണെന്നും പിണറായി വിജയൻ സ്വീകരിക്കുന്ന പല നിലപാടുകളും തനിക്കതൊരു വഴികാട്ടിയാണെന്നൊക്കെ വരെ പറഞ്ഞിട്ടുള്ള സ്റ്റാലിന് അദ്ദേഹത്തെ ഇരുത്തി ഒരു വേദിയിൽ തന്റെ സുഹൃത്തിനെ കുറിച്ച് കൂടി പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ കൃത്യമായി ആ വീഡിയോയിൽ നിന്ന് പ്രതിഫലിക്കുകയാണ്. ഇതൊന്നും കോൺഗ്രസ്സുകാർ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വരും കാലങ്ങളിൽ ഡി എം കെ നമ്മുടെ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ, ഡി എം കെ നമ്മുടെ ആളൊക്കെ ആണെങ്കിലും അവരിൽ വ്യക്തികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള വ്യക്തിയും അവർ നിലപാട് കൊണ്ട് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് ആ ഹിന്ദു സന്യാസിയുടെ വാക്കുകളിൽ നിന്ന് പ്രതിഫലിച്ചതെന്ന് നിസ്സംശയം പറയാം. അതുക്കും കാരണത്തെ അറച്ചിൽ പേശക്കൂടാതെ മണ വർത്തമായിച്ചു. என்ன காரணம் அப்படின்னு கேட்டீங்கன்னா, வட இந்தியாவில் ஹரே ராமா ஹரே கிருஷ்ணாங்கிற ஒரு கொள்கை. ஆனால் நம்முடைய தமிழகத்திலோ கேரளத்திலோ என்ன காரணம் அப்படின்னு கேட்டீங்கன்னா, கேரளத்தில் கம்யூனிஸ்டும் தமிழகத்திலே திராவிட கழகமும் இருந்ததனால் அவர்களால் ஒருபோதும் உள்ளே நுழைய அனுமதி கிடைக்கவில்லை. இந்த ஓட்டுரிமை உங்கள் கையில் இருக்கிறது, ஏன் பயப்படுறீங்க? என்ன நமக்கு தெரிஞ்சது ரெண்டே சின்னம் தான். ஒரு சின்னம் நம்ம தலைவர் அங்கே உட்கார்ந்துருக்காரு, இன்னொரு சின்னம் நான் பேசக்கூடாது.